ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചായ ശ്രുചി കലോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ചിക്കൻ മോമോയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ചിക്കൻ മോമോ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് മാവ് കുഴയ്ക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴക്കണം. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 1.5 മണിക്കൂർ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് സ്റ്റഫിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിൻസ് ചെയ്തെടുത്തതാണ്. ഇത് 1.5 കിലോ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സ്പ്രിംഗ് ഒണിയൻ ഒരു 1.5 ടീസ്പൂൺ, സോയാ സോസ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ ഉപ്പ്. ഉപ്പ് അധികം ഒഴിക്കരുത്, ഇടരുത്. കാരണം നമ്മൾ സോയാ സോസ് ഓൾറെഡി ഇട്ടിട്ടുള്ള കാരണം അതിൽ ഉപ്പുണ്ടാവും. അപ്പൊ ഉപ്പ് കുറച്ചിട്ടാ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നല്ല ചൂടുള്ള ഓയിലാണത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സൗണ്ട് കേൾക്കുന്നില്ലേ? ഇനി ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മൈദ നോക്കാം എന്തായിരുന്നുള്ളത്. നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ചപ്പാത്തിക്ക് ആക്കണ പോലെ അത്ര വലിയ ഉരുള വേണ്ട, ചെറിയ ഉരുള മതി. നൈസായിട്ട് നമുക്ക് പരത്തെടുക്കേണ്ടതാണ്. അതുപോലെ ഇതെല്ലാതും ചെറിയ ഉരുളകളായിട്ട് പരത്തെടുക്കാം. ഇപ്പൊ ഞാൻ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വളരെ നൈസായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്കിത് പരത്തണം. അപ്പൊ ഞാനിവിടെ 4 തരത്തിൽ നമുക്ക് എങ്ങനെ മോമോന്റെ ഷേപ്പ് ഉണ്ടാക്കാന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നണേ അത് ചെയ്യാവുന്നതാണ്. 1 സ്പൂൺ നമ്മുടെ ചിക്കൻ സ്റ്റഫിങ് നമുക്ക് ഇതിലേക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് ഒന്ന് തൊടാം. നന്നായിട്ട് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒട്ടു കൊടുക്കുക. നമുക്ക് ഇനിയിത് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കണം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുക. അതുപോലെ ഈ സൈഡിൽ നിന്നും
അങ്ങനെ ഞൊറിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഷേപ്പാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കാവുന്നതാണ്. ഇതാണ് ഒരു ഷേപ്പ്. ഇനി അടുത്ത ഷേപ്പ് ഇതുപോലെ നൈസായിട്ട് പരത്തിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് പകുതിയാക്കിയിട്ട് മടക്കുക. ഒട്ടി നന്നായിട്ട് പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുക. നന്നായിട്ട് ഈ ഭാഗം ക്ലോസ് ആവണം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വെള്ളം തൊട്ടുകൊടുക്കുക. അതുപോലെ ഇതിന്റെ പുറത്ത് ഒരെണ്ണത്തിന്റെ അകത്തും ഒരെണ്ണത്തിന്റെ പുറത്തും ചെറുതായിട്ട് വെള്ളം തൊട്ടുകൊടുത്തിട്ട് ഇത് രണ്ടും കൂടി യോജിപ്പിക്കാം. അപ്പം ഇങ്ങനൊരു ഷേപ്പും കിട്ടും. ഇതാണ് അടുത്ത ഷേപ്പ്. ഇനി അടുത്ത ഷേപ്പ് ഇതുപോലെ തന്നെ നൈസായിട്ട് പരത്തിയെടുക്കുക, ചിക്കൻ ഇടുക, എന്നിട്ട് നേരത്തെ പോലെ നമുക്ക് എല്ലാതും ഞൊറിഞ്ഞെടുക്കണം, ഫുള്ള് ഞൊറിഞ്ഞ് കൊണ്ടുവരണം. ഇങ്ങനെ നമ്മളെ സാരിക്കൊക്കെ ഞൊറിയെടുക്കില്ലേ അതുപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഫുള്ള് ഞൊറിയ, എന്നിട്ട് അവസാനം വന്നിട്ട് ഇത് പൂട്ടി വെക്കണം. അടുത്തത് ഈ ഷേപ്പാണ്. അപ്പൊ നമുക്കിനി അടുത്ത ഷേപ്പ് നോക്കാം. ഇനി നമുക്ക് ഒരെണ്ണത്തിന്റെ മേലായിട്ട് ഒന്ന് ഞൊറിഞ്ഞ് കൊണ്ടുവരാം. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഞൊറിയേണ്ട ആവശ്യമില്ല, കുറച്ച് ഞൊറിഞ്ഞാൽ മതി. ഇത്ര ഞൊറിഞ്ഞതിന് ശേഷം ഇത് നടുവിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ഇതിന്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാണ് അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നാല് ഡിഫറെന്റ് ഷേപ്പിലുള്ള മോമോസ്. ഇനി നമുക്ക് എന്താ ചെയ്യണമെങ്കിൽ, നമ്മുടെ ഇഡ്ഡലി പാത്രമല്ലേ, അതിൽ നമ്മൾ ഇഡ്ഡലി നമ്മൾ ആവി കയറ്റുന്ന പോലെ തന്നെ വേവിച്ചെടുക്കണം, പോലെ തന്നെ ഇത് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പൊ നന്നായിട്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോൾ ഇഡ്ഡലി തട്ട് വെക്കുക. എല്ലാ ഇഡ്ഡലി തട്ടിലും നമ്മളൊന്ന് എണ്ണ തടവി കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാലോ നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമ്മുടെ മോമോ അതിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് മോമോന് ആവശ്യമുള്ള ഒരു സോസ് തയ്യാറാക്കാം. ഞാൻ വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് മൈക്രോവേവില് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. കട്ട് ചെയ്ത് കൊടുത്ത് ഷേപ്പിലൊന്നും വേണമെന്നില്ല, ദിവസം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മൈക്രോവേവില് ഒന്ന് ചൂടാക്കിയെടുക്കാം. തക്കാളിക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിന്റെ തൊലി പോന്നിട്ടുണ്ട്. അത് നമുക്ക് തൊലി വേണ്ട തൊലി നമുക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഇത് മിക്സിയിൽ ഒന്ന് ഇട്ടടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് ജാറിലോട്ടിടാം. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു
നാല് അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും ഇടാം. മുളക് പൊടി ഒരു അര ടീസ്പൂൺ, വിനീഗർ ഒരു അര ടീസ്പൂൺ, സോയാ സോസ് ഒരു അര ടീസ്പൂൺ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ മോമോക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല, വളരെ ജ്യൂസി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സോസും കൂടി നമുക്ക് അതിന്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോ ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് നാളെ കാണാം. ബൈ.